പള്ളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ മികച്ച രീതിയിലാണ് നയതന്ത്ര ചാനൽ വഴി സ്വർണം കടത്തി കേസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഓരോ ദിവസവും പുതിയ പുതിയ വഴിത്തിരിവുകൾ കേസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ശിവശങ്കറിന് വളരെ അഗാധമായ ബന്ധം ഈ സ്വർണ്ണക്കടത്ത് കേസിലുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നത്. എന്തായാലും ഉടൻ തന്നെ ചോദ്യം ചെയ്യലിന് ശേഷമുള്ള നടപടിക്രമം ഉണ്ടാകും. 10 ദിവസത്തിന് ശേഷമാണ് ചോദ്യം ചെയ്യൽ എന്നിവയെ നേരത്തെ പറഞ്ഞിരുന്നത്. 10 ദിവസം കഴിയാറായിരിക്കുകയാണ്. ഉടൻ തന്നെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോഴാണ് വഴിത്തിരിവായി വീണ്ടും അറസ്റ്റുകൾ ഉണ്ടാകുന്നത്. കേസുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ 3 പേരെയാണ് NIA കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അനധികൃതമായി എത്തിച്ച് സ്വർണം വിൽക്കാൻ സഹായിച്ച 3 പേരാണ് കസ്റ്റഡിയിലായിട്ടുള്ളത്. ട്രിച്ചിയിൽ നിന്നുള്ള ഏജന്റുമാരാണ് ഇവർ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് 3 പേരെയും NIA സംഘം കസ്റ്റഡിയിലെടുത്തതെന്നാണ് വിവരം. കള്ളക്കടത്തിന് നിക്ഷേപകരെ കണ്ടെത്താനും സ്വർണം വിൽക്കാനും തിരുച്ചിറപ്പള്ളി കേന്ദ്രീകരിച്ചുള്ള സ്വർണ വ്യാപാരികളുമായി ഈ 3 ഏജന്റുമാർ ബന്ധപ്പെട്ടുവെന്നാണ് അന്വേഷണ സംഘം നിഗമനത്തിലെത്തി നൽകുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ തിരുച്ചിറപ്പള്ളിയിലെ 2 സ്വർണ്ണക്കടകളിലെത്തി NIA സംഘം പരിശോധന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 3 പേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അതേസമയം DIGKP വന്ദനയുടെ നേതൃത്വത്തിലുള്ള സംഘം ചെന്നൈയിൽ എത്തി മുൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ അനധികൃതമായി സ്വർണം തമിഴ്നാട്ടിലെ വിവിധയിടങ്ങളിൽ എത്തിച്ച് വിൽപ്പന നടത്തിയതിന് മുൻപ് പിടിയിലായവരെക്കുറിച്ച് വിവരങ്ങൾ തേടുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ ദിവസം പിടികൂടി 3 പേരെയും ചെന്നൈയിൽ എത്തിച്ചെന്നാണ് വിവരം ലഭിക്കുന്നത്. ഇവരെ ചെന്നൈയിൽ വെച്ച് ചോദ്യം ചെയ്യും എന്നാണ് വിവരം ലഭിക്കുന്നത്. കർണാടക, പുതുച്ചേരി, ആന്ധ്ര, തെലങ്കാന എന്നിവിടങ്ങളിലേക്കും അന്വേഷണം നേരിടുന്നുണ്ട് എന്നുള്ള കാര്യവും വ്യക്തമാക്കപ്പെടുകയാണ്. ഈ സംസ്ഥാനത്തുള്ളവരുടെയും വിസ സ്റ്റാമ്പിങ്ങും മറ്റും തിരുവനന്തപുരത്തൊക്കെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യവും വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇവിടങ്ങളിലേക്ക് നീങ്ങുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ പറഞ്ഞിട്ടാണ് സ്വപ്ന സുരേഷിനൊപ്പം ബാങ്ക് ലോക്കർ എടുത്തത് എന്ന് ചാർട്ടേഡ് അക്കൗണ്ടന്റ് മൊഴി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സ്വപ്നയുടെയും ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെയും സംയുക്ത അക്കൗണ്ടിലുള്ള ലോക്കറിൽ നിന്ന് 1 കോടി രൂപയും 1 കിലോഗ്രാം സ്വർണവും പിടിച്ചെടുത്തിരുന്നു. കസ്റ്റംസിന് ലഭിച്ച മൊഴി വിശ്വസനീയമാണ് എന്ന് വ്യക്തമായാൽ സ്വർണ്ണക്കടത്ത് കേസിൽ നിർണായകമായ വഴിത്തിരിവുണ്ടാകും. ഉടൻ തന്നെ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. കഴിഞ്ഞ ദിവസം ചാർട്ടേഡ് അക്കൗണ്ടിന്റെ വീട്ടിലും ഓഫീസിലും കസ്റ്റംസ് പരിശോധന നടത്തിയതോടെ തുടർച്ചയായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യൽ നടന്നത്. സ്വപ്നയുടെയും ശിവശങ്കറിന്റെയും ആദായ നികുതി റിട്ടേണുകൾ തയ്യാറാക്കുന്നത് ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെന്നാണ് വിവരം. സ്വർണ്ണക്കടത്ത് കേസിലെ മറ്റൊരു പ്രതി KT രമേശിനെ NIA രാത്രി തിരുവനന്തപുരത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയുണ്ടായി. ശിവശങ്കറിന്റെ ഫ്ളാറ്റിലും എതിർവശത്തെ ഹോട്ടലിലുമായി പ്രതികൾ കൂടിക്കാഴ്ച നടത്തി സംബന്ധിച്ച് സ്വപ്ന, സരിത്, സന്ദീപ് നായർ എന്നിവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പ്രധാനമായി ഈ സ്ഥലങ്ങളിലായിരുന്നു തെളിവെടുപ്പുകൾ നടന്നത്. റമീസ താമസിച്ചിരുന്ന കോവളത്തെ ഹോട്ടലിലും കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതിനുശേഷം രാത്രിയിൽ പോലീസ് ക്ലബിലെത്തിച്ച് ചോദ്യം ചെയ്യുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.